ഹായ് കൂട്ടുകാരെ, യമ്മി മസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ ഞാന് ചിക്കൻ വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റാണ് തയ്യാറാക്കാൻ പോണത്. അതായത് ചിക്കൻ റോളാണ് ഇന്നിപ്പോ ഞാൻ തയ്യാറാക്കണത്. അപ്പോ നിങ്ങൾക്ക് ഈ ചിക്കൻ റോള് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും ഒരു ലൈക്ക് തരണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്തോളൂ. പിന്നെ അതിനെ പറ്റിയിട്ട് ഈ റെസിപ്പീനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനൊന്നും മടിക്കരുത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പിന്നെ മറ്റുള്ളവർക്ക് എത്തിക്കാനായിട്ടൊന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 300 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ. അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആ ചിക്കൻ പീസൊക്കെ ഒരു ചെറിയൊരു പുളിയൊക്കെ ഉണ്ടാവാനായിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി, അതായത് 2 സ്പൂണ് വിനാഗിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സ്പൂണ് മതി, നമ്മൾ 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് 2 സ്പൂണ് വിനാഗിരി മതി. അതിനുശേഷം നമുക്ക് ഇത്രയും നമ്മളിതിൽ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് പുരട്ടിയിട്ട് കുറച്ച് സമയം, ഏകദേശം ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. നമുക്ക് ബാക്കി പണികളൊക്കെ ചെയ്ത് വരുന്നവരേക്കും ഇതിവിടെ ഇരിക്കട്ടെ, അത്രയും സമയം അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണ്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ എടുത്തേക്കണത്. പിന്നെ ഇതിലേക്ക് ഒരു മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും പച്ചക്കറികളും പിന്നെ ഒരു മുട്ടയും ഇതൊക്കെയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് അടുത്ത സ്റ്റെപ്പ് നോക്കാം. നമുക്ക് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിപ്പോൾ 250 ഗ്രാം മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കൂടുതലും ഇത് ഉണ്ടാക്കാനായിട്ട് ചിക്കൻ റോളിന് ഏറ്റവും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ എളുപ്പമായിട്ട് വരിക മൈദയാണ്. ഇനിയിപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം, പക്ഷേ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് മൈദയാണ്. നമുക്ക് ഈ മൈദയിലേക്ക് കുറച്ച് വെള്ളവും അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുക്കുമ്പോൾ വല്ലാതെ തിക്കായി പോകരുത്, ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഇത് അടിച്ചെടുക്കാനായിട്ട് കേട്ടോ. അത്യാവശ്യം ലൂസായിട്ട് തന്നെ വേണം ഈ ഒരു ഇതിൽ, അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നിങ്ങളിത് അടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ അടുപ്പത്ത് നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വളരെ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കുക, 1 ടീസ്പൂണോ അത്രമാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളതിലേക്ക് നമ്മുടെ ചിക്കൻ പീസുകൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കെല്ലാം പൊടികളും ഇട്ട് നമ്മൾ എടുത്ത് വെച്ചത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വളരെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അഥവാ ഓയിൽ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഒരു രീതിയിൽ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിൽ തന്നെ കുറച്ച് നെയ്യ് ഉണ്ടാവും അതിൻ്റെ ഈ ചിക്കൻ പീസിൻ്റെ മുകളിൽ തന്നെ, അപ്പോൾ അത് തന്നെ ഉരുകി വരികയാണെങ്കിൽ കുഴപ്പമില്ല. വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം, അത്ര മാത്രമേ വേണ്ടൂ. എന്നിട്ട് നമുക്ക് അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താലാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലാതെ നമ്മൾ കുക്കറിലൊന്നും ഇതിങ്ങനെ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കണം. ഞാനിപ്പോൾ ഇതാ ഇവിടെ ഇതുപോലെ കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി അടുപ്പത്ത് വീണ്ടും പാൻ വെച്ച് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി, ഓയിലായിരിക്കും നല്ലത്. എന്നിട്ട് നമുക്ക് ഈ സവാളയും പച്ചമുളകും അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അതൊരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അതിന് വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മല്ലിയില ഉണ്ട്, അതും ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വീണ്ടും അതിന്ന് പിന്നെ തക്കാളി ഇട്ട് കൊടുത്താൽ പിന്നെ അധികം സമയം നമുക്ക് തക്കാളി പെട്ടെന്ന് തന്നെ ആവണതാണ്. ജസ്റ്റ് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ ഞാൻ 1 ടീസ്പൂൺ തന്നെയാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കണേ, 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് വേണമെന്നില്ല, മല്ലിപ്പൊടി വളരെ കുറച്ച് അളവ് മാത്രമേ ഞാനതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്കതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ ആ പച്ച മണം മാറുന്ന വരാം, മുളക് പൊടിയും മല്ലിപ്പൊടിയുടെയൊക്കെ ആ പച്ച മണം മാറുന്ന വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം.
എന്നിട്ട് നമ്മളിവിടെ ചതച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ച് വെച്ച ചിക്കൻ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇതിലിട്ട് കുറച്ച് സമയം ഓഫ് ചെയ്ത് ഓഫ് ചെയ്യാതെ തന്നെ, ഗ്യാസ് ഓഫ് ചെയ്യാതെ തന്നെ നമുക്കിതിന് കുറച്ച് സമയം ഇതിലിട്ടൊന്ന് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് അതും മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ദോശപ്പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് നമ്മളവിടെ മൈദ മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഓരോ കയ്യിലും വളരെ കനം കുറച്ചിട്ട്, നമ്മൾ വെള്ളം അത്യാവശ്യം ലൂസായിട്ട് തന്നെയാണ് ഇത് കലക്കിയെടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ നേർത്തതായിട്ട് തന്നെ കിട്ടും കേട്ടോ. ആ ഒരു രീതിയിൽ നിങ്ങൾ കലക്കിയെടുക്കണം വെള്ളം, അതുപോലെ വേണം. നമ്മൾ സാധാരണ ദോശമാവ് പോലെ അത്യാവശ്യം തിക്കായിട്ട് വരരുത്, ഈ ഒരു ലൂസായി കഴിഞ്ഞാൽ നല്ല കനം കുറഞ്ഞിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതുപോലെ നമുക്ക് കനം കുറഞ്ഞ് കിട്ടിയാൽ മാത്രമാണ് നമുക്കിത് റോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, കനം കൂടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. ചില ദോശകൾ ഞാനുണ്ടാക്കിയത് കനം കൂടിപ്പോയി അത് പൊട്ടി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് അത് പറയണത്. അപ്പോൾ പരമാവധി കനം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മളിവിടെ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഒരു 3 ടീസ്പൂൺ പാൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ദോശയൊക്കെ അവിടെ ഉണ്ടാക്കി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ മുട്ട നന്നായിട്ട് കലക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഓരോ ദോശയും എടുത്തിട്ട് അതിൽ നമ്മൾ നമ്മുടെ ആ ഫില്ലിങ് തയ്യാറാക്കുക, അതായത് തയ്യാറാക്കി വെച്ച ഫില്ലിങ് എടുത്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് നമ്മളവിടെ എല്ലാം ചിക്കനും വെജിറ്റബിൾസ് എല്ലാം വഴറ്റിയെടുത്തത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്കിതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നിങ്ങൾ റോൾ ചെയ്തെടുക്കാനായിട്ട്, എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വളരെ നേരത്തതായതുകൊണ്ട് തന്നെ അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അങ്ങനെ ഒന്ന് അമർത്തി വെച്ചിട്ട് നമുക്ക് വീണ്ടും ഇതിനൊന്ന് മടക്കിയതിന് ശേഷം വീണ്ടും ഇങ്ങനെ അങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാം കണ്ടോ. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഫില്ലിങ് ഇട്ട് കൊടുക്കരുത്, ഒരുപാട് ഫില്ലിങ് ഇട്ട് കൊടുത്ത് നമുക്ക് മടക്കിയെടുക്കുമ്പോൾ പൊട്ടും. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയണത്, കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ദോശ തയ്യാറാക്കി എടുക്കുമ്പോൾ കനം കൂടാനും പാടില്ല, അതുപോലെ തന്നെ ഫില്ലിങ് ഒരുപാട് വയ്ക്കാനും പാടില്ല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അത്യാവശ്യം ഒരു കണ്ടോ ഈ ഒരു രീതിയിൽ ഇത്രയും വലുപ്പത്തിലുള്ള നമുക്ക് ചിക്കൻ റോൾ കിട്ടും. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ കലക്കി വെച്ച മുട്ടയുടെ മിക്സറിൽ ആ മിക്സിൽ നമുക്കിത് മുക്കിയെടുത്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. ബ്രെഡ് ക്രംസ് അത്യാവശ്യം വേണോട്ടോ, അത് ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബ്രെഡ് ക്രംസിൽ നമുക്കിത് ഒന്നും കൂടി കോട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാനായിട്ട് ഒരു കൈ ഉപയോഗിക്കുക, അതുപോലെ ഇത് മുക്കാനായിട്ട് മറ്റേ കൈ ഉപയോഗിക്കുക. അതല്ലെങ്കിൽ നമ്മൾ സെയിം ഇത് ഒരേ കൈ കൊണ്ട് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഈ ബ്രെഡ് ക്രംസൊക്കെ അതിന് വിട്ടുപോകും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കൈ കൊണ്ട് ബ്രെഡ് ക്രംസ് മുക്കുക, മറ്റേ കൈ കൊണ്ട് നമ്മൾ എഗ്ഗിൽ മുക്കി കോട്ട് ചെയ്തിട്ട് ഇങ്ങനെ രണ്ടിൽ മുക്കിയിട്ട് നമുക്ക് ഇതെല്ലാതും മാറ്റി വയ്ക്കാം. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഈ എഗ്ഗിൻ്റെ ഇതുള്ളതുകൊണ്ട് ബ്രെഡ് ക്രംസൊക്കെ നമുക്ക് അതിമേ പിടിക്കാത്ത ഒരു രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് ഞാൻ എല്ലാം അതുപോലെ മാറ്റി വയ്ക്കാം. ഞാൻ അപ്പോൾ എല്ലാതും ഇതുപോലെ എഗ്ഗിൽ മുക്കി അതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എല്ലാം ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 250 ഗ്രാമിൽ അത്യാവശ്യം ഒരു 10 എണ്ണമൊക്കെ കിട്ടും കേട്ടോ, 10 ചിക്കൻ റോൾ കിട്ടും. ഇനി നിങ്ങൾ ചെറുതാക്കി എടുക്കുകയാണെങ്കിൽ അതിലും കൂടുതൽ കിട്ടും. ഇനി അടുപ്പത്ത് ഓയിൽ വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായി ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ഇവിടെ റോൾ ചെയ്ത് ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ റോള് നമുക്ക് ഓരോന്നിട്ട് കൊടുക്കാം. ഓരോന്നിട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കതിനെ ഓയിൽ ചൂടാവുന്ന വരെ ഹൈ ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ രണ്ട് ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇത് കോരിയെടുക്കാം കേട്ടോ. ഇത് കൂടുതൽ ചൂടാവുമ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ആ ബ്രെഡ് ക്രംസ് ഒക്കെ കരിഞ്ഞു പൂട്ടുക, അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിം എന്ന് പറയണത്. അപ്പോൾ അത്യാവശ്യം തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്കിതിനെ കോരിയെടുക്കാം. കുറച്ച് സമയം ഇങ്ങനെ ഇതിന് മേലെ ഇങ്ങനെ പിടിക്കണം കേട്ടോ, ഓയിലിൻ്റെ മേലെ. അപ്പോൾ നമുക്കതിൽ ഓയിലൊക്കെ നന്നായിട്ട് വാർന്നു പോകും. അപ്പോൾ ആ ഒരു രീതിയിൽ കുറച്ച് സമയം ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ അതിനെ കോരി മാറ്റി വയ്ക്കാം. ഇത് നല്ല ചൂടോട് കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല ചൂടിൽ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, പിന്നെ ആ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഇതുപോലെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് തിക്ക് കൂടി പോയ ദോശകൾ പൊട്ടിപ്പോയി, അതുകൊണ്ടാണ് ഇത്രയും കുറവ് നിങ്ങൾക്ക് കാണുന്നത്. എന്തായാലും ഒരു 10 എണ്ണമൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. നിങ്ങൾ ആ ദോശ പരത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെ കനം കുറച്ചിട്ട് പരത്താനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അത് പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കാം, കട്ട് ചെയ്തിട്ട് കഴിച്ചിട്ടൊന്ന് കാണിക്കാം.
ഈ ഒരു ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം നല്ല പുറം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. കുറേ സമയം ഇതുപോലെ ഉണ്ടാവില്ല, പക്ഷെ കുറച്ച് സമയം അതിൻ്റെ ടേസ്റ്റിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. നല്ലൊരു കറുമുറായിട്ട് അതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ തീർച്ചയായിട്ടും മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.